മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകമായി വണങ്ങുന്ന മെയ് മാസത്തിന്റെ ചൈതന്യത്തിലാണല്ലോ നാം എല്ലാവരും. ഏവർക്കും നന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം മനുഷ്യകുലത്തിന്റെ അഭിമാന പാത്രമാണ്. അവൾ ദൈവത്തിന്റെ അതിമനോഹര സൃഷ്ടിയും മിശിഹായുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയുമാണ്. മനുഷ്യബുദ്ധിക്ക് എന്നും വിസ്മയമായ ഒരു രഹസ്യമായ മറിയത്തെ സ്വർഗവും ഭൂമിയും അവിരാമം സ്തുതിച്ചു പാടുന്നു. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ജന്മപാപത്തിന്റെ കളങ്കമില്ലാതെ ഭൂമിയിൽ ഒരേയൊരു മനുഷ്യ വ്യക്തിയെ പിറന്നിട്ടുള്ളൂ. അതാണ് മറിയം. ഒരേ സമയം അമ്മയും കന്യകയുമായി ലോകചരിത്രത്തിൽ ഒരേ ഒരാളെയുള്ളൂ. അതാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയോടൊപ്പമുള്ള യാത്രയിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:27. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കണ്ടിട്ട് അവനെ കേട്ടിട്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട്, അങ്ങേ വഹിച്ച ഉദരവും അങ്ങേ പാലൂട്ടിയ സ്തനങ്ങളും ഭാഗ്യമുള്ളവയാണ് എന്ന്. ഈശോയുടെ അതിമനോഹരമായ സംസാരം കേട്ട് അതിൽ ആകർഷിതയായിട്ടായിരിക്കണം ഈശോയെ പുകഴ്ത്തുന്നതോടൊപ്പം അവിടുത്തെ അമ്മയെയും ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഈശോ അതിന് മറുപടിയും നൽകുന്നുണ്ട്. അത് മറ്റൊരു സൗഭാഗ്യവചനമാണ്. തന്റെ രക്തബന്ധുക്കൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ അവരെക്കാൾ അനുഗ്രഹിക്കപ്പെടുന്നവരാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരെന്ന്. ഈശോയുടെ കുടുംബത്തിൽ ജനിക്കുവാൻ പറ്റാത്തതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ തിരുവേഷ്ടം നിറവേറ്റുന്നവരായാൽ ഈശോയുടെ സ്വന്തം കുടുംബത്തിൽ പിറന്നവരെക്കാൾ അനുഗ്രഹീതരായിത്തീരും എന്ന സൗഭാഗ്യവചനമാണ് ഈശോ ഈ സ്ത്രീക്കും അവൾ വഴി നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. യേശുവിനോട് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് രക്തബന്ധം മാത്രമല്ല, വചനബന്ധവും കൂടിയാണ്. കാരണം വചനത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മ. ഈശോ തന്റെ പരിശുദ്ധ ശരീരം നമുക്ക് വിഭജിച്ചു നൽകിക്കൊണ്ട് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയവനാണ്. അതിനാൽ വചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ. സൗഭാഗ്യം എന്ന് പറയത്തക്ക വിധം സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ ഒന്നും മറിയത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ഭാഗ്യമുള്ളവൾ എന്നാണ്. എന്താണ് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കാനുള്ള കാരണം? അത് മറ്റൊന്നുമല്ല, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ടെങ്കിലേ നമ്മിലും അവിടുത്തെ കൃപ നിറയുകയുള്ളൂ. ദൈവകൃപയാൽ നിറഞ്ഞവർക്കെ ഹൃദയത്തിൽ ആനന്ദവും ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെതായ സമ്പത്തുകൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും നാം നേടുന്ന സന്തോഷം തികച്ചും നൈമിഷികമാണ്. വെയിലേറ്റ് വാടുന്ന പുൽക്കൊടിക്ക് സമാനമാണത്. ആയതിനാൽ എപ്പോഴും ശാശ്വതമായ ഒരു ആനന്ദത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ചേർന്നു നിൽക്കാം. പരിശുദ്ധ അമ്മയെ പ്രത്യേകമാമിതം ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുടെ ഹൃദയ താളം പോലും തിരിച്ചറിയാൻ ഉതകും വിധം ഈശോയോട് ചേർന്ന് നമുക്കും ജീവിക്കാം. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും നടന്നു നീങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.